ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റോയൽ വെഡ്ഡിംഗ്സ് വടകര. ഭരണാധികാരം ദുർബലമാകുമ്പോൾ പട്ടാളം അധികാരം പിടിച്ചെടുക്കുമെന്ന് കെ മുരളീധരൻ MP. പാകിസ്ഥാനിലെ അവസ്ഥ അതാണ് കാലങ്ങളായി നാം കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും സർക്കാർ ദുർബലപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് പട്ടാള മേധാവി പ്രസ്താവന നടത്തിയത്. ഇത് അപകടകരമായ അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് വടകര മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിന് ക്ഷീണം സംഭവിച്ചാൽ പട്ടാളം തരം നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതുകൊണ്ട് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് നിലനിർത്താൻ കഴിയാഞ്ഞത്? ജനാധിപത്യം അവിടെ പലപ്പോഴും അധികാര വലംവലിയുടെ ഭാഗമായി പലരും പരസ്പരം പാരവെച്ചപ്പോൾ അവിടുത്തെ അവസാന വാചകം പട്ടാളത്തിൻ്റേതായി മാറി. ഇവിടെ ജനാധിപത്യ സംവിധാനത്തിന് അല്പം ഇളക്കം തട്ടുന്നു എന്ന് സംശയിച്ചപ്പോൾ ഇപ്പോൾ കരസേനാ മേധാവി രംഗത്ത് വന്നു. കൂടുതൽ ദുർബലപ്പെട്ടാൽ മറ്റ് വിഭാഗങ്ങൾ രംഗത്ത് വരും. ഇത് രാജ്യത്തിനെ അപകടത്തിലേക്ക് നയിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ഒരു പൗരത്വ ബില്ലാണല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പൗരത്വ ബില്ലിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ നന്നായിട്ട് പഠിച്ചു കൂട്ടിയതവർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. അതിൻ്റെ ദുരന്താണ് ഇപ്പോൾ രാജ്യം അനുഭവിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ 3 സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശിലും കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് ജയിച്ചതിനേക്കാൾ ഞങ്ങളെന്ന് പറഞ്ഞു, ഞങ്ങൾ ജയിച്ചതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം BJP തോറ്റതിലാണ്. 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതര ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള ചിന്താഗതി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഉണ്ടായി. പക്ഷേ പെട്ടെന്നാണ് ഒരു ദിവസം പുൽവാമയിലെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. 45 CRPF ജവാന്മാർ കൊല്ലപ്പെടുകയാണ്. വെടിവെച്ചത് പാകിസ്ഥാൻ്റെ പട്ടാളം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കാശ്മീർ ആരുടെ ഭരണത്തിൻ്റെ കീഴിലാണ്? രാഷ്ട്രപതിയുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. രാഷ്ട്രപതിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഭരണം. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. MC വടകര അധ്യക്ഷത വഹിച്ചു. പാറക്കൽ അബ്ദുള്ള MLA, P സുരേന്ദ്രൻ, ഉമ്മർ പാണ്ഡികശാല, അഡ്വക്കേറ്റ് P കുൽസു, CK മൊയ്തു, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, സൂപി നരിക്കാട്ടേരി, NP അബ്ദുൾ ഹാജി, PM മുസ്തഫ, P സഫിയ, അഫ്ന സ്റ്റോറോഡ എന്നിവർ പ്രസംഗിച്ചു. OK കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ചിരകാർന്ന സ്വപ്നങ്ങൾ അഴകായി വിടർന്നുവോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും www.naatuvartha.news എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മമ്മി, ഇത് എവിടെയാ? അത് അമ്മേന്റെ തറവാടാ, വടേരയിലത്തെ. വടേരയോ? വടേരയല്ല മോളെ, വടകര. ഓ പിന്നെ ഇങ്ങക്കൊക്കെ വടകരയായിരിക്കും, ഞാക്കിത് ഞാളെ വടേരയാ. അമ്മേനെ ആദ്യായിട്ട് പൊന്നണിയിച്ചത് അവിടെ വെച്ചാ. അച്ഛൻ്റോടി അടക്കാത്തെരുവിലൂടെയുള്ള യാത്രകള്, അനിയൻ്റോടി സാൻഡ് ബാങ്കിലെ വൈകുന്നേരങ്ങള്, മടപ്പള്ളിയിലെ കോളേജ് കാലം, ഒടുവില് അമ്മേനെ കല്യാണപ്പെണ്ണാക്കിയതും നിന്റെ വടേരയാ. അമ്മയുടെ വടേര എനിക്കും കാണണം. ഈ സമയമില്ലാത്തവരെ വെറുതെ വടേര വരെ പോവാനാ? നമ്മുടെ ലൈക്കാ ഗോൾഡ് വടകരയിൽ വരുമ്പോ പോയില്ലെങ്കിൽ പിന്നെ എപ്പ പോവാനാ? അത്രമേൽ പ്രിയങ്കരമാണ് വടകര.
Leica Gold and Diamonds. Bonding relations in gold. Near new bus stand, Vadagara. Also at Tamarisheri and Manandavadi. Na pole Leica leki. Innaki.